ഞാൻ ചുരുട്ടുണ്ടാക്കുന്ന എങ്ങനെയാണ് വീട്ടിൽ ചെയ്ത് നോക്കിയതാണ് ഈ വീഡിയോ കാണുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം അവലോസ് പൊടി ഉണ്ടാക്കി. അവലോസ് പൊടിക്ക് വേണ്ടിയിട്ട് അരി പൊടിച്ച് വറുത്ത് ജീരകവും ഉപ്പും തേങ്ങയും ചേർത്ത് വറച്ച് വറുത്ത് ചുമന്നത് സ്റ്റേജ് ആകുമ്പോൾ ഇറക്കി വെച്ചു. അവലോസ് പൊടി പിന്നീട് മാനി ചേർത്ത് ഇളക്കി ചുരുട്ടിനകത്ത് വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് മൂന്നും ഇളക്കി 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ പാനിൽ ഇട്ട് വറുത്ത് വെക്കണം. അവലോസ് പൊടി ഉണ്ടായിരുന്നു അല്ലേ, ഈ പൊടി 1 കിലോ അരി പൊടിച്ചുണ്ട്. അതിലേക്ക് ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ജീരകം 1/2 സ്പൂൺ പൊടിച്ച് വെച്ച് കല്ലിൽ പൊടിച്ച് വെച്ചു. പിന്നെ തേങ്ങി അതിട്ട് പൊടിച്ച് ഉപ്പിടാം. അരിപ്പൊടിക്ക് ആവശ്യത്തിനായ ഉപ്പിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പിട്ടും അരിപ്പൊടിക്ക് ആവശ്യത്തിന് 1 സ്പൂണോ 1/2 സ്പൂൺ ഇട്ടു. ഇനി ഈ 3-4 ഐറ്റം മിക്സ് ചെയ്ത് ഇളക്കി 5 മിനിറ്റ് വെച്ചു സെറ്റാണ്. അവലോസ് പൊടി തയ്യാറാക്കാനായിട്ട് അരിപ്പൊടി, തേങ്ങ, ജീരകം, ഉപ്പ് ഇളക്കി മൂപ്പിച്ച് 5 മിനിറ്റ് വെച്ചതിന് ശേഷം വറുത്തെടുക്കണം. ഉള്ളി അടുപ്പത്ത് വെച്ച് വറുത്തെടുക്കണം. അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അരിപ്പൊടി ഇട്ട് വറക്കണം. പൊടി ചൂടായി. ദോശ ഉണ്ടാക്കാൻ മിക്സമായി ഇളക്കി അരിപ്പൊടി ഉറക്കാൻ വെച്ചിട്ട് കാരണം കഴിഞ്ഞ് ചുമക്കും ഉറങ്ങിക്കൊണ്ട് ഒരു 10-15 മിനിറ്റോടെ ഇളക്കി എല്ലാം റെഡ് കളറായി കഴിയുമ്പം
പച്ചരിട്ട് ഉണ്ടാക്കാൻ അടുത്തായിട്ട് മൈദ ഉണ്ട്, റപ്പസ് ഉണ്ടാക്കണം, പുട്ട് തൊഴിൽ വെക്കാനുള്ള പറമ്പുണ്ട്, അതിന് മൈദ എടുത്ത് രണ്ട് കപ്പെടുത്ത് കുറച്ച് ഉപ്പിടണം, ആവശ്യത്തിന് ഉപ്പിട്ടു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, രണ്ട് സ്പൂൺ. ഇവിടെ ചുരുട്ടിന് പൊതിയാനുള്ള പുറന്തോട് ഉണ്ടാക്കാൻ മൈദയും എണ്ണയും ഉപ്പും ഉപയോഗിച്ച് മൈദ വെള്ളം ഒഴിച്ച് കുഴച്ച് ബോളുകളാക്കി പരത്തി വട്ടത്തിൽ മുറിച്ചെടുത്ത് പിന്നെ അതിനെ അർത്ഥവൃത്താകൃതിയിൽ മുറിച്ചെടുത്ത് അതിനുശേഷം ദോശത്തിലിൽ വെച്ച് ചെറുതായിട്ട് ചൂടാക്കി തിരിച്ച് മറിച്ചിട്ട് മണ്ടകൾ ഉണ്ടാക്കി ചുരുട്ടിൻ്റെ പുറമ്പോട്. പരത്തിയത് വട്ടത്തിൽ വിട്ടത് അർത്ഥവൃത്തമായിട്ട്
പിന്നെ മറക്കും. ഇത് കല്ല് വെച്ച് ചൂടാക്കുന്നു. ദോശക്കല്ലിൽ ചെറുതായിട്ട് തിരിച്ച് മറിച്ചിട്ട് ചൂടാക്കിയിരുന്നു. ഇത് മുറിച്ചെടുക്കും. ഇത് വൃത്തത്തിൽ അകത്ത് കയറ്റം മുറിച്ച് അടുത്തുറത്താക്കും. കുഴാമ്പി പോലെ എടുത്തിട്ട് ഈ അർത്ത് കൊടുത്ത വളരെ ആപ്പിച്ചിനെ കല്ലേ വെച്ച് ചെറുതായിട്ട് ചൂടാക്കി തിരിച്ചു മറിച്ചു കുറച്ച് നേരമായിട്ട് മാറ്റിയിരുന്നു. പത്തിരി ഉണ്ടാക്കുന്നത് വാട്ടി എടുക്കണം. പിന്നെ ചെറുതായിട്ട് പത്തിരിയൊക്കെ ചൂടാക്കി ഇടണം. പരത്തിയ ആപ്പിൾസും ചൂടാക്കി എല്ലാം ചൂടാക്കി എടുത്ത് പൊടിയാക്കും. പൊടിയാനുള്ള റാപ്പേഴ്സ് എല്ലാ റാപ്പേഴ്സും വാപ്പറാക്കി ചെറുതായി ചൂടാക്കിയെടുത്ത് വെച്ച് ചെറിയ ചെറിയ ചൂടാക്കിയെടുത്ത് വെച്ചാൽ മതി. തീ കെടുത്തി അപ്പോൾ റാപ്പ് ചെയ്യാണ് പൊതിഞ്ഞ് വെക്കാണ് പുറമ്പോടെ റാപ്പേഴ്സ് റെഡിയായി. ഇനി അകത്ത് ഫില്ല് ചെയ്യാനുള്ള പഞ്ചസാര സിറപ്പ് ഉണ്ടാകണം. അടുത്ത അടിച്ചുണ്ടാക്കാനായിട്ട് പഞ്ചസാര സിറപ്പ് ഉണ്ടാകണം. പഞ്ചസാര അടുപ്പത്ത് വെച്ച് അലിപ്പിച്ച് സിറപ്പായി ഒരു കപ്പ് പഞ്ചസാര എടുത്ത് പഞ്ചസാര വെള്ളം ഒഴിക്കാതെ ഒരുക്കിയത് കൊണ്ട് അത് വീണായിപ്പോയി. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുക്കിട്ട് വേണം പാനിയാക്കി എടുക്കാനായിട്ട്. നാരങ്ങ ഏലക്ക ഒഴിച്ച് ഇടണം. രണ്ട് ഉള്ളി വാനില എസൻസ് ഇടണം. പഞ്ചസാര ഒരുക്കാൻ വെച്ചിരിക്കണം.
വെക്കണം. സംസാരം യൂസ് ചെയ്യുന്നു. കുറച്ച് മായങ്ങ വെക്കണം. ഞാൻ പഞ്ചസാരയിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചത് കൊണ്ട് ആകെ കയ്പ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ പഞ്ചസാരയും നാരങ്ങാനീരും ഉപയോഗിക്കരുതെന്ന് പറയുന്നു. സംസാരം ഒഴുകി ചെറുപ്പായി വെള്ളം പോലെയാണ്, നീര് പോലെയാണ്. അപ്പോൾ ഈ ഓഫാക്കിയിട്ട് ഓലൂസ് പൊടി എടുക്കും. പഞ്ചസാര ചൂടാക്കിയപ്പോൾ ഒഴുകി പഞ്ചസാര ലായനിയായി. അതാണ് ഓലൂസ് പൊടി തിളക്കാൻ ഉപയോഗിക്കുന്നതും കുറച്ച് ലായനി ഈ ഫുഡിൻ്റെ പുറമ്പോടെ ഒട്ടിച്ച് ഒഴിപ്പിക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു തുള്ളി വാനില എസൻസ് ഒഴിക്കണം. സിറപ്പ് തയ്യാറായി. കുറച്ച് പഞ്ചസാര ലായനി എടുത്ത് മാറ്റി വെച്ചു. നൂല് പോലെ ചീർന്ന് കരുവാണോ ഇനി ഇതിലേക്ക് അവലോസ് പൊടി ആവശ്യത്തിന് ഇട്ട് ഇല്ലയാണ് അവലോസ് പൊടി ഇടണം. അവലോസ് പൊടി ഇട്ടു. ചുരുട്ടിൽ പൊടി വെക്കാനുള്ള കുഴമ്പ് റെഡി ആയി. മിക്സ് റെഡിയാക്കിയിട്ട് ഹൗലൂസ് കൂടി കുറച്ച് ഞാൻ ആദ്യം ഉണ്ടാക്കിയ ചുരുട്ട് പഞ്ചസാരയിൽ വെള്ളം ചേർക്കാതെ ഉരുക്കിയത് കൊണ്ട് വീണയായിപ്പോയി. പിന്നീട് ഞാൻ പഞ്ചസാരയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി പാനിയാക്കി അതിലേക്ക് അവലൂസ് പൊടി ഇട്ട് കുഴച്ച് ഫില്ലിങ്സ് ഉണ്ടാക്കി. അതിൽ കുറച്ച് പാനി മാറ്റി വെച്ചിട്ട് ചുരുട്ടിൻ്റെ മണ്ടക പൊട്ടിക്കാനായിട്ട് ഉപയോഗിച്ചു. ഇത്തവണ ചുരുട്ട് ശരിയായിട്ടുണ്ട്. എൻ്റെ വല്യമ്മച്ചി പണ്ട് ചുരുട്ടുണ്ടാക്കിയിരുന്നു. അത് കണ്ടിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ചുരുട്ടും
ചുട്ടു കണ്ടുപിടിക്കുന്നു.